Hi friends, ഏവർക്കും കാൽക്കാറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓണ സ്പെഷ്യൽ പാവയ്ക്ക കിച്ചടിയാണ്. അപ്പോൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഇതിന്റെ പ്രിപ്പറേഷനും എങ്ങനെയാണ് നമുക്ക് കാണാം. ഇത് നമ്മൾ എടുക്കുന്നത് ഒരു പാവയ്ക്ക നെടുവേ കീറിയിട്ട് അതിന്റെ കുരു കളഞ്ഞിട്ട് അതിനെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പച്ചമുളക് നാലെണ്ണം നെടുവേ കീറിയത്, ഉപ്പ് ഒരു ടീസ്പൂൺ, തേങ്ങാ തിരുമ്മിയത് കാൽ മുറി, ജീരകം അര ടീസ്പൂൺ, കടുക് ചതച്ചത് അര ടീസ്പൂൺ, തൈര് ഒരു കപ്പ്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ, കറിവേപ്പില രണ്ട് തണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പാവയ്ക്കയും പച്ചമുളകും കൂടി ഇട്ട് വറുത്ത് കോരിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ചു, എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് പാവയ്ക്ക ഇട്ടു. ഇനി പാവയ്ക്കയും നമ്മൾ പച്ചമുളകും കൂടെയാണ് വറുത്ത് കോരാൻ പോകുന്നത്. പാവയ്ക്കയുടെ കൂടെ അല്പം ഉപ്പും കൂടി ഇട്ടാൽ പാവയ്ക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിരിക്കും. ആ നേരത്തേക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരണ്ട. ഇപ്പം നമ്മുടെ പാവയ്ക്കയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണ മാറ്റിയ ശേഷം അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ പാവയ്ക്കയും തൈരും കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ കറിക്ക് വേണ്ട താളിക്കാനുള്ള കടുക് പൊട്ടിക്കാണ് എണ്ണ ഒഴിച്ച ശേഷം കടുകിട്ടിട്ട് അതിലേക്ക് ആ വറ്റൽമുളകും അതുപോലെ കറിവേപ്പില ഒരു തണ്ടോടും കൂടിയിട്ട് അതിനെ നമ്മൾ വറുത്തൊന്ന് കോരി വയ്ക്കും. ഇനി നമ്മൾ ഈ പാവയ്ക്ക വറുത്ത എണ്ണ ചീനച്ചട്ടിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് അരച്ചുകൊണ്ട് വന്ന നമ്മുടെ തേങ്ങയും ജീരകവും കൂടി ഇടുകയാണ്. പച്ചമണം മാറാൻ അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇടും. ഇട്ട ശേഷം അതിൻ്റെ പച്ചമണം നല്ലതായിട്ട് മാറിയ ശേഷം നമ്മൾ അതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആ തൈര് ഒഴിച്ചിട്ട് ഉപ്പ് പാകത്തിനാണോ എന്ന് നമ്മൾ നോക്കും. നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഉപ്പ് കൂടി ചേർക്കും. ചേർത്ത ശേഷം ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് വിതറുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് തൈരൊഴിക്കുകയാണ്. തൈരും കൂടെ ഒഴിച്ച് ഇളക്കിയ ശേഷം ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കണം. ഇപ്പം നമ്മുടെ ഉപ്പൊക്കെ പരുവമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കും. ഇപ്പം നമ്മുടെ പാവയ്ക്കാക്കി ചെടി റെഡിയായി. നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഈ പാവയ്ക്ക കിച്ചടി. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാൽക്കാറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് നേരിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.